പല നൂറ്റാണ്ടുകളിൽ പിറവിയെടുത്ത ലോക സാഹിത്യങ്ങളിലെ കഥാപാത്രങ്ങൾ ജീവിക്കുന്ന ഒരു കാടും വീടുമുണ്ട് കോഴിക്കോട് കൊടുവള്ളിയിൽ. ഈ കഥാപാത്രങ്ങളുടെ പേരാണ് കോഴിക്കോട് കൊടുവള്ളി സ്വദേശി വി മുഹമ്മദ് കോയ തന്റെ കൊച്ചുമക്കൾക്ക് നൽകിയത്. 10ാം ക്ലാസ് തോറ്റപ്പോൾ ഉപ്പ് നൽകിയ ഖസാക്കിന്റെ ഇതിഹാസമാണ് മുഹമ്മദ് കോയയെ വായനയുടെ ലോകത്തേക്ക് എത്തിച്ചത്. വി മുഹമ്മദ് കോയയുടെ 5 വയസ്സുകാരിയായ കൊച്ചുമകളാണ് ഷേക്സ്പിയർ കൃതിയായ ഒതല്ലോയിലെ ഡെസ്റ്റിമോണിയെ കുറിച്ച് സംസാരിക്കുന്നത്. കോയയുടെ 5 കൊച്ചുമക്കളുടെയും പേര് ലോകസാഹിത്യങ്ങളിലെ കഥാപാത്രങ്ങളാണ്. ദയബിയ സിംബ്ലിസ്, ഫില്ലിയ സിംബ്ലിസ്, അലൻ സിൽസാദ്, ഡെസ്റ്റിമോണ, അമേലിയ ആൻഡ് ഫ്രാങ്ക് എന്നിങ്ങനെ മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ. വിക്ടർ ഹ്യൂഗോന്റെ ലേ മിസറബിൾസ് പറഞ്ഞ ബുക്ക് ഉണ്ട്, മലയാളത്തിലേക്ക് ആക്കിയത് പാവങ്ങൾ. ആദ്യത്തെ ഒരു ക്യാരക്ടറിന്റെ പേരാണ് സിംബ്ലിസ്. ടീച്ചേഴ്സ് ഇങ്ങനെ അറ്റൻഡൻസ് രജിസ്റ്റർ ഒക്കെ വിളിക്കുമ്പോൾ എനിക്ക് കിട്ടാതെ നമ്മളെ മനസ്സിലാകും നമ്മളെ പേര് അയക്കുന്ന കാരണം. ദഹബിയ എന്നുള്ള സ്പെൽ, ഐ മീൻ രണ്ടും പെട്ടെന്ന് ടീച്ചേഴ്സ് പറയാൻ കിട്ടൂല, പോലീസ് ചോദിക്കും ഇങ്ങനെ എവിടുന്നാണ് ഇട്ടതെന്നൊക്കെ ചോദിക്കും. 10ാം ക്ലാസ്സിൽ തോറ്റപ്പോൾ ഉപ്പ കയ്യിലേൽപ്പിച്ച ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം മാത്രമായിരുന്നു കോയയുടെ കൈമുതൽ. വായന പിന്നെ എം ടിയിലേക്കും വിക്ടർ ഹ്യൂഗോയിലേക്കും നയിച്ചു. വായിച്ചെടുത്ത അറിവും അതിൻ്റെ അനുഭൂതിയും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകി. നമ്മൾ ജീവിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായി ജീവിക്കാം, ഒരു സാമ്പ്രദായിക സ്വഭാവത്തിലല്ലാതെ മറ്റൊരു രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആശാൻ്റെ ഒരു കവിത ഉണ്ട്, മുമ്പേ ഗമിക്കുന്ന ഗോപുതൻ്റെ പിമ്പേ ഗമിക്കും ബഹുകിടാങ്ങളെല്ലാം. ഒരാളെന്താണോ ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരും അത് അപ്പടി തന്നെ പകർത്ത്. അപ്പോൾ പേരിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ വേറെ പിന്നെ നമ്മുടെ ഇത്തരം ഒരു വനം വളർത്തുന്ന സംഗതിയായാലും നമുക്ക് സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാട്, സ്വന്തമായിട്ടൊരു തിയറി അതാണ്. വായിച്ച പുസ്തകങ്ങളിൽ പറഞ്ഞുപോയ മരങ്ങൾ തേടിപ്പിടിച്ചുണ്ടാക്കിയ കാടിൻ്റെയും ഉപ്പാപ്പയാണ് മുഹമ്മദ് കോയ. ചോലയിലെ ആറ്റിൽ നിന്നും സ്വയം ചുമടേറ്റി നനച്ചുണ്ടാക്കിയതാണിത്. 21 വർഷത്തെ അധ്വാനം. ലോകസാഹിത്യങ്ങൾക്കിടയിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് ഈ കോഴിക്കോട്ടുകാരൻ. ഏറെ മുമ്പ് ക്ലാസ് മുറികൾക്ക് പുറത്തുനിന്ന് വായിച്ചു തുടങ്ങിയതാണ് ഈ കോഴിക്കോട്ടുകാരൻ. വായിച്ച വാക്കുകൾ മനസ്സിലുടക്കിയതുകൊണ്ട് തന്നെയാവണം 100 ആണ്ടുകൾക്ക് മുമ്പ് ജനിച്ചു മരിച്ച കഥാപാത്രങ്ങൾ ഈ വീട്ടിൽ ഒത്തുകൂടിയത്. ക്യാമറമാൻ ഉണ്ണി തുവൂറിനൊപ്പം ഷനു മീര സാഹിബ്, 24, കോഴിക്കോട്.